हेलो, दिस इज डॉक्टर अब्बास वटोली, असिस्टेंट प्रोफेसर, अमल कॉलेज ऑफ अडवांस स्टडीस. इन डिस्कस रिडम्पशन ऑफ सिक्योरिटीज चैप्टर एग्जाम क्विक रिवीजन थर्ड सेमेस्टर बीबीए कॉर्पोरेट अकाउंटिंग मॉड्यूल थ्री थर्ड सेमेस्टर बीकॉम कॉर्पोरेट अकाउंटिंग मॉड्यूल वण टॉपिक वरुद ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, മെത്തേഡ്സ് ഓഫ് റിഡംഷൻ, അക്കൗണ്ടിംഗ് ഫോർ ഡിബഞ്ചർ റിഡംഷൻ, അതുപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റൂൾസ് ആൻഡ് അക്കൗണ്ടിംഗ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ്, ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്വിഷിംഗ് ഓർ ഡിസ്ചാർജിങ് ദ ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് എന്നാണ്. ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഒഴിവാക്കുന്നതിന്, ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ റീപേയ്മെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ദ കമ്പനി, കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിനാണ് ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറയുന്നത്. നാല് മെത്തേഡുകളാണ് ഡിബഞ്ചർ റിഡംഷൻ ഉള്ളത്. ഒന്ന്, പേയ്മെന്റ് ഇൻ ലംസം, പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്, പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്, ആൻഡ് ബൈ കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് എന്നുള്ളതാണ്. ഇതിൽ പേയ്മെന്റ് ഇൻ ലംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി ഒരു മെച്യൂരിറ്റി സമയത്ത്, മെച്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം, അഥവാ 10 വർഷത്തേക്കുള്ള ഡിബഞ്ചർ ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ആ കൊടുക്കാനുള്ള തുക ഒരുമിച്ച് കൊടുക്കുന്നതിനാണ് ലംസം റിഡംഷൻ എന്ന് പറയുന്നത്. പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെത്തേഡിൽ കമ്പനി ലൈഫ് ടൈം അല്ലെങ്കിൽ ടെനർ ഓഫ് ദ ഡിബഞ്ചർ, ഡിബഞ്ചറിൻ്റെ കാലാവധിയുടെ ഇടയിൽ ഓരോ പാർട്ട് പാർട്ടായിട്ട് റിഡീം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിബഞ്ചേഴ്സിനെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി അതിൻ്റെ തന്നെ ഡിബഞ്ചർ, സ്വന്തം ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിനാണ് പർച്ചേസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. കൺവേർഷൻ ഇൻ ടു ഷെയർസ് എന്ന് പറഞ്ഞാൽ, മെച്യൂരിറ്റി സമയം എത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നതിന് പകരം അവർക്ക് പുതിയ ഷെയർസ് അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് കൺവേർഷൻ ഇൻ ടു ഷെയർസ് എന്ന് പറയുന്നത്. നമുക്ക് റിഡംഷൻ ബൈ പേയ്മെന്റ് ഇൻ ലംസം എന്നതിലെ ഒരു പ്രാവം, അതിൻ്റെ ജേണൽ എൻട്രീസ് എങ്ങനെ നോക്കാം. അപ്പോൾ കമ്പനി ലംസമായിട്ട് ഡിബഞ്ചർ റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ജേണൽ എൻട്രികളാണ് പാസ് ചെയ്യേണ്ടത്. ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ടു ബി അറ്റ് പാർ എന്നാണെങ്കിൽ, ഡിബഞ്ചർ അറ്റ് പാറിൽ റെഡീം ചെയ്യാം, അറ്റ് പ്രീമിയത്തിൽ റെഡീം ചെയ്യാം. രണ്ട് രീതിയിലാണ് ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പറ്റുക. പാറിലാണെങ്കിൽ, പാർ മീൻസ് ഫേസ് വാല്യൂ തന്നെ റെഡീം ചെയ്യുക, പ്രീമിയം എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ പ്ലസ് ഒരു എക്സ്ട്രാ പ്രീമിയം എമൗണ്ട് കൂടി കൊടുത്തിട്ട് റെഡീം ചെയ്യുക. അറ്റ് പാറിലാണ് റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അതിനർത്ഥം എത്രയും എമൗണ്ട് അയാൾക്ക് ഡ്യൂ ആണ് എന്നുള്ള എൻട്രിയാണ്. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ബാങ്ക് വഴി പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയാണ് സെക്കൻഡ്. ഡിബഞ്ചേഴ്സ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിഡംഷൻ പ്രീമിയം ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഇത് രണ്ടും കൂടി കൂട്ടിയത് അവർക്ക് ഡ്യൂ ആവും. ദെൻ എന്ത് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം എമൗണ്ട് ബാങ്കിലേക്ക് റീപേയ്മെൻറ്റ് നടത്തും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഗിവ് നെസസറി ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. മൊത്തം 4 കേസാണ് തന്നുള്ളത്. ഫസ്റ്റ് കേസിൽ 5000 എക്സ്ലിമിറ്റഡ് 5000 9% ഡിബഞ്ചേഴ്സ് 100 രൂപക്ക് അറ്റ് പാർ എന്ന രീതിയിൽ ഇഷ്യൂ ചെയ്തിരുന്നു. അത് അറ്റ് പാറിൽ തന്നെ റെഡീമബിൾ ആണ് 5 വർഷത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് കേസിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 500000 ഫേസ് വാല്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം. അപ്പോൾ എമൗണ്ട് ഡ്യൂ ആയി. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് എന്നിട്ട് 5 ലക്ഷം പേയ്മെൻറ്റ് നടത്തി. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1000 12% ഡിബഞ്ചേഴ്സ് 100 ഈച്ച്, 1000 ഡിബഞ്ചർ 100 രൂപ വെച്ചിട്ട് അറ്റ് പാറിലാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് 10% പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് 4 ഇയേഴ്സ്. 4 വർഷം കഴിയുമ്പോൾ 10% പ്രീമിയത്തിലാണ് റിഡംഷൻ ഉള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1000 × 100 10 ലക്ഷം
സോറി 1 ലാക്ക്, 1000 × 100 1 ലാക്ക്. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10%, 10,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ 1/10 വരും. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 110,000 ബാങ്കിൽ പേയ്മെന്റ് ആക്കുന്നു. ദെൻ മൂന്നാമത്തെ കേസ്, എക്സ് ലിമിറ്റഡ് ഇഷ്യൂ 12% ഡിബഞ്ചേഴ്സ് അറ്റ് ദ ടൈം ഫേസ് വാല്യൂ ഓഫ് റുപ്പീസ് 1 ലാക്ക് അറ്റ് പ്രീമിയം ഓഫ് 5%. 5% പ്രീമിയത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരുന്നത്, പക്ഷെ റെഡീമബിൾ അറ്റ് പാറാണ് 4 വർഷത്തിന് ശേഷം. ടോട്ടൽ 1 ലാക്ക് ആണ് ഫേസ് വാല്യൂ. നമ്മുടെ റിഡംഷന്റെ സമയത്തുള്ള ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ 1 ലാക്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ 1 ലാക്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ 1 ലാക്ക് ടു ബാങ്ക് 1 ലാക്ക്. അപ്പോൾ നമ്മളിവിടെ ഇഷ്യൂൻ സമയത്ത് കൊടുത്ത പ്രീമിയം ഇവിടെ റിഡംഷൻ സമയത്ത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. റിഡംഷൻ സമയത്ത് പ്രീമിയം കൊടുത്താൽ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ. ദെൻ നാലാമത്തെ കേസിൽ എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1 ലാക്ക് 12% ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 5%. 5% ഡിസ്കൗണ്ടിലായിരുന്നു 100,000 രൂപ ഫേസ് വാല്യൂ വരുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരുന്നത്. ബട്ട് റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5% അറ്റ് ദ എൻഡ് ഓഫ് 5 ഇയേഴ്സ്. 5 വർഷം കഴിഞ്ഞാൽ ഇനി 5% പ്രീമിയത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്, റെഡീം ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, പക്ഷെ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതാത്തതുകൊണ്ട് അതിവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. റിഡംഷൻ പ്രീമിയത്തിലാണ്, അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1 ലാക്ക് ഫേസ് വാല്യൂ, പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 5,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1,05,000. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ 1,05,000 എഴുതും. ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഇൻ ലംസം. ഇനി സെക്കൻഡ് കേസ് ആയിരുന്നു ഡിബഞ്ചർ റിഡംഷൻ ബൈ പേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ചില കേസിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും ഡിബഞ്ചർ റെഡീം ചെയ്യുക. ഉദാഹരണമായിട്ട് പറയാം, 10,000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഒരു 2,000 ഡിബഞ്ചർ റെഡീം ചെയ്യുന്നു, പിന്നെ അടുത്ത കൊല്ലം വേറെ 2,000 അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആയിട്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും മുഴുവൻ ഡിബഞ്ചറും റെഡീം ചെയ്യുന്ന കേസാണെങ്കിൽ, അപ്പോൾ എൻട്രി സാധാ പോലെ തന്നെയാണ്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നും ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് എന്നുള്ളതും ഓരോ റെഡീം ചെയ്യുന്ന വർഷങ്ങളിലും ആ എൻട്രി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നോക്കാം. ജെ കെ ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ്, ഇഷ്യൂഡ് 6,012% ഡിബഞ്ചേഴ്സ് ഓഫ് 50 ഈച്ച്, 6,000 എണ്ണം 12% ഇൻട്രസ്റ്റ് ഉള്ള ഡിബഞ്ചർ 50 രൂപക്ക് അറ്റ് എ പ്രീമിയം ഓഫ് 5%, 5% പ്രീമിയവുമായിട്ട് ഇഷ്യൂ ചെയ്തു April 1, 2014. ഇൻട്രസ്റ്റ് ഓൺ ദീസ് ഡിബഞ്ചേഴ്സ് ഈസ് പേയബിൾ ആനുവലി ഓൺ 31st March ഈച്ച് ഇയർ. ഓരോ വർഷവും March 31 ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, പേയബിൾ ആണ്. ദ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ ഇൻ 4 equal installments അറ്റ് ദ എൻഡ് ഓഫ് 3rd, 4th, 5th, and 6th year. അഥവാ ഈ ഡിബഞ്ചർ മൂന്നാമത്തെ വർഷം മുതൽ 3, 4, 5, 6 ഓരോ വർഷങ്ങളിലും ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്, അപ്പോൾ ആദ്യം ആകെ 6,000 അപ്പോൾ സ്വാഭാവികമായിട്ടും 1,500 എന്ന രീതിയിൽ ഓരോ വർഷവും റെഡീമബിൾ ആണ്. യു ആർ റിക്വയർഡ് ടു പാസ് ജേണൽ എൻട്രീസ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി എന്നാണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തെയും റെഡീം ചെയ്യുന്ന സമയത്തെയും ജേണൽ എൻട്രി എഴുതാനാണ് നമ്മളോട് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. 2014 April 1 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അന്ന് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 315,000 എന്ന് എഴുതും. ഈ 315,000 കിട്ടിയത് 6,000 ഡിബഞ്ചർ 50 രൂപ വെച്ച് 300,000, അതിൻ്റെ 5% പ്രീമിയം ഉണ്ട്. അപ്പോൾ 2.5 × 6,000 അങ്ങനെ 315,000. അത് ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു 12% ഡിബഞ്ചേഴ്സ് എന്നിട്ട് 300,000 ടു സെക്യൂരിറ്റി പ്രീമിയം എന്നിട്ട് 15,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രീമിയത്തിനെയും ഇഷ്യൂ സമയത്ത് ജേണൽ എൻട്രിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ 2014 April മുതൽ 2015 March വരെയാണ് ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദീസ് ഡിബഞ്ചേഴ്സ് ഈസ് പേയബിൾ ആനുവലി ഓൺ 31st March എവരി ഇയർ. എല്ലാ വർഷവും March 31 ഇൻട്രസ്റ്റ് പേയബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, 2015 March 31 ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നിട്ട് 36,000 പറയുന്നുണ്ട്. അത് 3,12% ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 12% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഫേസ് വാല്യൂനാണ് ഇൻട്രസ്റ്റ്. 3,12% 36,000 അത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ വർഷം തന്നെ അത് പേയ്മെൻ്റ് ആയി. അതുപോലെ രണ്ടാമത്തെ വർഷം March 31 ആകുമ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നിട്ട് ഡ്യൂ ആയി, അത് പേയ്മെൻറ്റ് നടത്തി. അതുകൊണ്ട് മൂന്നാമത്തെ വർഷം അവസാനമാകുമ്പോൾ
വീണ്ടും ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. അതിന്റെ കൂടെ ഒരു സംഭവം കൂടി ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ ഇൻ ഫോർ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. നാല് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് റെഡീമബിൾ ആണ് അറ്റ് ദ എൻഡ് ഓഫ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്ത് എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഈ റിഡംഷൻ ഡിബഞ്ചറിന്റെ ഒരു ഇൻസ്റ്റാൾമെന്റ് റെഡീം ചെയ്യണം. മൊത്തം 6000 ഡിബഞ്ചറാണ്. അപ്പോൾ 1500 ഡിബഞ്ചർ, അതിന്റെ നാലിലൊന്ന് എന്ന് പറയുന്ന 1500 ഡിബഞ്ചർ മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ റെഡീം ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ വർഷം ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. എന്നിട്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 75000, 300000 നാലിൽ ഒന്ന് എന്ന് പറയാം, അല്ലെങ്കിൽ 6000 നാലിൽ ഒന്നായ 1500 ഇൻറ്റു 50 ആണ് ഫേസ് വാല്യൂലാണ് റെഡീം ചെയ്യുന്നത്. അതാണ് ഈ 75000 എന്ന് പറയുന്നത്. അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയി. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് നടത്തുകയാണ്. അപ്പോൾ ഈ 75000 36000 കൂടി കൂട്ടിയതാണ് 111000. ഈ 75000 രൂപ ക്യാപിറ്റലും കൊടുത്തു, പിന്നെ എല്ലാവർക്കും കൂടിയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 136000 കൂട്ടിയിട്ട് 111000 ആ മൂന്നാമത്തെ വർഷം അവസാനം ബാങ്കിൽ പേയ്മെന്റ് നടത്തി. നാലാമത്തെ വർഷം ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡ്യൂ ആയി. ഇപ്പൊ ഇനി 36000 ഉണ്ടാവില്ല, കാരണം 4500 ഡിബഞ്ചർ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ 4500 ഡിബഞ്ചറിന് 12% വെച്ചിട്ട് 50 രൂപയുടെയാണ് ഈ 27000 എന്ന് പറയുന്നത്. ദെൻ ആ വർഷവും ഡിബഞ്ചറിന് റിഡംഷൻ ഉണ്ട്. അതെന്താണ്, 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് 1500 വീണ്ടും റെഡീം ചെയ്യുന്നുണ്ട്. 75000 ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1,02,000 രൂപ പേയ്മെന്റ് നടത്തി. ദെൻ അഞ്ചാമത്തെ വർഷം നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള 3000 ഡിബഞ്ചറുമുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. അത് ആ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് 75000 റിഡംഷൻ ഉണ്ട്, അതിന്റെ എൻട്രി എഴുതി. ദെൻ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 75 ഉം 18 ഉം കൂട്ടിയിട്ട് 93000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നിട്ട് പേയ്മെന്റ് നടത്തി. ഇനി ആറാമത്തെ വർഷം ഇതുപോലെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ബാക്കിയുള്ള 1500 ഡ്യൂ ആയി. ദെൻ 12% ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ടു ഡിബഞ്ചർ ഇത് 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ് കേട്ടോ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അവിടെ അല്ല, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്രയായി, 75000 രൂപ. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 75 ഉം 9 ഉം കൂടിയും കൂട്ടിയിട്ട് 84000 രൂപ പേയ്മെന്റും നടത്തി. ഇത്രയാണ് ആ പ്രോബ്ലത്തിൽ വരുന്നത്. മൂന്നാമത്തെ കേസാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അഥവാ കമ്പനി സ്വന്തം ഷെയർസ് കയ്യിലുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ ഷെയർസിന് ക്യാൻസൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ കേസിലുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, കമ്പനിക്ക് കൺവീനിയൻസ്, അയാളുടെ സൗകര്യത്തിനനുസരിച്ച് കമ്പനിക്ക് റിഡംഷൻ നടത്താം. അതുപോലെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് റിഡംഷൻ നടത്തുകയാണെങ്കിൽ പ്രോഫിറ്റും കിട്ടും. ഈ സമയത്തുള്ള ജേണൽ എൻട്രീസ് ആണ് താഴെ കൊടുത്തുള്ളത്. ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വെച്ചാൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതും. എന്നിട്ട് ഈ പ്രോഫിറ്റിന് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറയും. അതേസമയത്ത് ഇനി ലോസിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് എഴുതും. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലോസ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ലോസ് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് പർച്ചേസ് ഇറ്റ്സ് ഓൺ ഡിബഞ്ചേഴ്സ് 100 ഈച്ച്, ഫേസ് വാല്യൂ 20000 ആണ്, ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ₹92, റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 90 രൂപക്ക് ആയിട്ട് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 20000 ആണ് ഫേസ് വാല്യൂ ഉള്ളത്, ടു ബാങ്ക് 18400, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ 1600. അഥവാ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 രൂപയുടെ ഡിബഞ്ചർ 92 രൂപക്കാണ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോഴേ 20000 × 92 എന്ന് പറയുന്നതാണ് 18400, അല്ലെങ്കിൽ 20000 × 100 എന്ന് പറയുമ്പോൾ 2000 ഡിബഞ്ചറുകൾ, 2000 92 മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം എമൗണ്ട് 18400 എന്ന് കിട്ടും. അതുപോലെ 8 രൂപ പ്രോഫിറ്റ്, അപ്പോൾ 2000 × 8 1600 എന്ന് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഈ 1600 പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ആദ്യം ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 18400 സ്വന്തം ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നു. ദെൻ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ
ടു ഓൺ ഡിബഞ്ചേഴ്സ് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യുന്നു. 20,000 18,400 1,600. ഇനി അവസാനത്തെ മെത്തേഡാണ് റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. അഥവാ മെച്യൂരിറ്റി സമയത്ത് ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഫ്രഷ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. അർജുൻ പ്ലാസ്റ്റിക് ലിമിറ്റഡ് റിഡീംഡ് 1,000 15% ഡിബഞ്ചേഴ്സ് ഓഫ് 100 each. 1,000 100 രൂപയുടെ ഡിബഞ്ചർ റിഡീം ചെയ്തു ബൈ കൺവേർട്ടിംഗ് ദം ഇൻടു ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each അറ്റ് എ പ്രീമിയം ഓഫ് 2.5. 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ കൊടുത്തു, 2.50 ഓരോന്നിലും പ്രീമിയമായിട്ടാണ് കൊടുത്തുള്ളത്. കമ്പനി വേറെ 500 ഡിബഞ്ചേഴ്സ് 50,000 രൂപ ഉപയോഗിച്ചിട്ട് റെഡീമും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ഡ്യൂ ആവും. അയാൾക്ക് റിഡംഷൻ്റെ സമയത്ത് 100,000 രൂപ ഡ്യൂ ആവും. ഈ 100,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ മെത്തേഡിൽ ലംസ് മെത്തേഡിൽ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ഇക്വിറ്റി ഷെയർ ആയതുകൊണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു 100,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 80,000 ടു സെക്യൂരിറ്റി പ്രീമിയം 20,000. ഇതെങ്ങനെ എൻട്രി എഴുതുന്നത് വെച്ചാൽ നമ്മുടെ അടുത്തുള്ളത് മൊത്തം 100,000 ഷെയറാണുള്ളത്. 100,000 രൂപയാണ് ഫേസ് വാല്യൂ ഉള്ളത്. അതിൽ നെക്സ്റ്റ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനികൾക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അതുപോലെ തന്നെ അത് റിഡീം ചെയ്യാനും ബാധ്യത ഉണ്ട്. അത് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് എന്ത് ചെയ്യണം, ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് കൊണ്ട് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ആ ക്യാപിറ്റലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതിന് ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത് പുതിയ ഷെയർ പാറിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എൻട്രി എഴുതും. പുതിയ ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എൻട്രി എഴുതും. ഇനി പുതിയ ഷെയർ നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ചെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് ജേണൽ എൻട്രി എഴുതും. അതുപോലെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് പാറലാണെങ്കിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നും, അത് റിഡംഷൻ പ്രീമിയത്തിലാണെങ്കിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നും ആയിരിക്കും എൻട്രി. ഇനി പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്ന് എൻട്രി എഴുതും. അതുപോലെ ഈ പ്രീമിയം ഓൺ റിഡംഷനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ്, സെക്യൂരിറ്റി പ്രീമിയത്തിൽ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് ആദ്യം എടുക്കുക, ദെൻ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് എന്നുള്ള എൻട്രി എഴുതും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിന്ദുജ കമ്പനി ലിമിറ്റഡ് 5,000 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു 100 രൂപയുടെ. 5,000 100 എന്ന് പറയുമ്പോൾ 500,000 രൂപയുടെ അത് ഫുള്ളി പെയ്ഡ് ആയിരുന്നു. കമ്പനി ഡിസൈഡഡ് ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ, പാറിൽ റെഡീം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 500,000 തന്നെ, ബൈ ഇഷ്യൂ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ₹10 each ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പാർ. 10 രൂപ മുഖവിലയുള്ള അറ്റ് പാറിൽ അതിന് തുല്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ 500,000 10 രൂപ 50,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. യു ആർ റിക്വയർഡ് ടു പാസ് നെസസറി ജേണൽ എൻട്രി ഇൻക്ലൂഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ആദ്യം ഇഷ്യൂ ചെയ്യണം. 500,000 രൂപയുടെ ആണ് ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 500,000 എഴുതി, 50,000 ഷെയർ 10 രൂപയുടെ. ദെൻ എന്ത് ചെയ്യാം, ഈ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യാം. 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 500,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 500,000. അഥവാ നമ്മുടെ അടുത്ത് 5,000 × 100 500,000 ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നിട്ട് അത് ബാങ്കിൽ പേയ്മെന്റ് നടത്തി. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യന്, ജി ലിമിറ്റഡ് ഹാഡ് 9,000 10% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 each. നമ്മുടെ അടുത്ത് 9,000 × 10 90,000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഫുള്ളി പെയ്ഡ് ആണ്. കമ്പനി ഡിസൈഡ് ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ ബൈ ദ ഇഷ്യൂ ഓഫ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്മൾ ഇതിന് തുല്യമായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അത് റെഡീം ചെയ്യാൻ പോവാണ്. ഓഫ് ₹10 each 10 രൂപയുടെ ഈച്ച് ഫുള്ളി പെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. യു ആർ റിക്വയർഡ് ടു പാസ് നെസറി ജേണൽ എൻട്രീസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ഇഷ്യൂ ചെയ്യണം. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് 90,000 രൂപ ഉണ്ടെങ്കിലേ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാങ്കിൽ 90,000 കിട്ടണം. അപ്പോൾ 90,000 എന്ന് പറയുമ്പോൾ 10 രൂപയുടെ ഷെയർ 1 രൂപ ഡിസ്കൗണ്ട്, 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 90 രൂപ ഒക്കെ കൊടുക്കുന്നത്.
അപ്പോൾ 90,000 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ 90,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് എന്ന് പറഞ്ഞാൽ 10% ആണല്ലോ. അപ്പോൾ 10,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 100,000, അഥവാ 10,000 × 10 100,000 ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് ബാങ്കിൽ 90,000 കിട്ടുള്ളൂ. ബാങ്കിൽ 90,000 കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ അടുത്തുള്ള ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. 10% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 9,000 × 10 90,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 90,000, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 90,000 ടു ബാങ്ക് 90,000 എന്നിട്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്തു. ഇത്രയാണ് ഈ ഒരു